നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലെ കസ്റ്റഡിയിലുള്ള മുഖ്യപ്രതി അർജുനായങ്കിയുടെ ഭാര്യ അമലയെ കസ്റ്റംസ് വീണ്ടും ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അമല ഓഫീസിൽ ഇപ്പോൾ ഹാജരായതായിട്ടാണ് വിവരങ്ങൾ ലഭിക്കുന്നത് കൊച്ചി ഓഫീസിൽ രാവിലെ പത്തരയോടെയാണ് അമല ഹാജരായത് അർജുൻ നൽകിയിട്ടുള്ള വിവരങ്ങളുടെ സത്യാവസ്ഥ കണ്ടെത്തുവാൻ വേണ്ടിയിട്ടാണ് കസ്റ്റംസ് സംഘം അമലയെ ചോദ്യം ചെയ്യുന്നതും അതുകൂടാതെ പല നിർണായക വിവരങ്ങളും അമലയ്ക്ക് നൽകാനാകുമെന്ന വിശ്വാസത്തില് തന്നെയാണ് ഇപ്പോൾ കസ്റ്റംസും ഇരിക്കുന്നത് തൻ്റെ അഭിഭാഷകനോടൊപ്പമാണ് നിയമവിദ്യാർത്ഥി കൂടിയായിട്ടുള്ള അമല കൊച്ചിയിലെ കസ്റ്റംസ് ഓഫീസിൽ ഇപ്പോൾ ഹാജരായിട്ടുള്ളത് എൽ എൽ ബി ബിരുദ വിദ്യാർത്ഥിനിയായിട്ടുള്ള അമല കൊല്ലം സ്വദേശിനി കൂടിയാണ് ഇരുവരും തമ്മിൽ ഏറെ നാളത്തെ പ്രണയബന്ധത്തിന് ശേഷമാണ് കഴിഞ്ഞ ഏപ്രിൽ എട്ടിന് ഇവർ തമ്മിൽ വിവാഹം ചെയ്തത് അഴീക്കൽ കപ്പക്കടവിൽ അർജുനെടുത്ത പുതിയ വീട്ടിലാണ് ഇരുവരും താമസിച്ചു പോരുന്നത് ഈ വിവാഹത്തിനുൾപ്പെടെ ആകാശ് തിലങ്കേരി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു എന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ഈ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ കസ്റ്റംസ് സംഘം അമലയെയും ചോദ്യം ചെയ്യാമെന്നുള്ള കാര്യം തീരുമാനിച്ചിരിക്കുന്നത് വിവാഹത്തെക്കുറിച്ചും സ്വത്ത് സംബന്ധിച്ച അർജുൻ നൽകിയ വിവരങ്ങളിലെ പൊരുത്തക്കേടിലെ സംശയവും അമലയുടെ മൊഴിയെടുപ്പിലൂടെ നീക്കാൻ സാധിക്കുമെന്നാണ് കസ്റ്റംസ് സംഘം ഇപ്പോഴും കരുതുന്നത് സ്വർണ്ണക്കടത്ത് കേസിൽ അർജുൻ അർജുനായങ്കിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായിട്ട് കൂടി വേണ്ടിയിട്ടാണ് കസ്റ്റംസ് അർജുൻ അർജുനായങ്കിയുടെ ഭാര്യയായിട്ടുള്ള അമലയ്ക്ക് കഴിഞ്ഞ ദിവസം തന്നെ നോട്ടീസ് അയച്ചത് അർജുനായങ്കിയുടെ വരുമാനത്തെക്കുറിച്ചാണ് പ്രധാനമായും സംശയങ്ങൾ ഇപ്പോൾ നിലവിൽ ഉയർന്നു വരുന്നത് അർജുനായങ്കിക്ക് കണ്ണൂരിൽ വലിയ വീടും സമ്പത്തും ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് തൻ്റെ ഭാര്യ മാതാവ് നൽകിയതാണെന്നാണ് അർജുൻ പറയുന്നത് എന്നാൽ ഒട്ടും തന്നെ ഇത് വിശ്വസനീയമല്ല എന്നാണ് കസ്റ്റംസും കരുതുന്നത് ഇത് അന്വേഷണ സംഘം വിശ്വാസത്തിൽ എടുത്തിട്ടുമില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഇതിനെ തുടർന്നാണ് അർജുൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി കസ്റ്റംസ് അർജുനൻ്റെ ഭാര്യയോട് ഹാജരാകാനായി ഇന്ന് നിർദ്ദേശിച്ചത് തികച്ചും ആഡംബരപൂർണമായിട്ടുള്ള ഒരു ജീവിതമാണ് അർജുൻ നയിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കള്ളപ്പണ ഇടപാടുണ്ടെന്ന് വീട്ടിലെ തെരച്ചിൽ കിട്ടിയ വിവരങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായ കാര്യമാണ് അർജുൻ്റെ ബാങ്ക് ഇടപാടുകളിൽ ഇത്രയും തോതിലുള്ള പണമിടപാടുകളുടെ വിവരങ്ങൾ ഒട്ടും തന്നെ ഇല്ല എന്നതും അർജുനായങ്കിക്ക് വലിയ ആർഭാട ജീവിതമായിരുന്നു നയിച്ചിരുന്നതാണ് ദൃക്സാക്ഷികൾ ഉൾപ്പെടെ വിവരിക്കുന്നത് എന്നാൽ ഇയാൾക്ക് പറയത്തക്ക ജോലി ഒന്നും തന്നെ ഇല്ലായിരുന്നു സ്വർണ്ണക്കടത്തായിരുന്നു പ്രധാന വരുമാന മാർഗം എന്നാണ് കസ്റ്റംസിൻ്റെ സംശയം എന്നാൽ അന്വേഷണ സംഘത്തെ ഏറെ വലച്ചിരിക്കുന്ന മറ്റൊരു വസ്തുത അർജുനായങ്കിയുടെ മൊബൈൽ ഫോൺ നശിപ്പിച്ചു എന്നതാണ് എന്നാൽ മൊബൈൽ ഒളിപ്പിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് നമ്മളേക്ക് അറിയാമെന്നാണ് കസ്റ്റംസിൻ്റെ ഇപ്പോഴത്തെ നിഗമനവും അർജുൻ്റെ കണ്ണൂരിലെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യാനും കസ്റ്റംസ് ഇതിനോടകം തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഉടൻ തന്നെ അവരെയൊക്കെ വിളിപ്പിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് കേസിൽ അർജുനായങ്കിയുടെ കസ്റ്റഡി നാളെ അവസാനിക്കാനിരിക്കുകയാണ് മുഹമ്മദ് ഷെഫീഖിൻ്റെ കസ്റ്റഡി ഇന്ന് കഴിയുകയും ചെയ്യും ഷെഫീഖ് ക്യാരിയറായിട്ടാണ് പ്രവർത്തിച്ചത് സ്വർണ്ണക്കടത്തിൻ്റെ ബുദ്ധികേന്ദ്രം അർജുനാണെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തലും അർജുനെതിരെ ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചെന്നും കസ്റ്റംസ് റിപ്പോർട്ടിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് എന്നാൽ ഫോൺ അടക്കമുള്ള തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ കൂടുതലായി അർജുനെ കൊടുക്കാൻ സാധിക്കൂ എന്നാണ് കസ്റ്റംസിന്റെ നിഗമനം അതേസമയം കസ്റ്റംസ് കസ്റ്റഡിയിലുള്ള അർജുനായങ്കിയുടെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ് അർജുനായങ്കിയെ കണ്ണൂരിലെ വീട്ടിലും ടി പി കേസിലെ പ്രതികളുടെ വീട്ടിലും വധിച്ച് തെളിവെടുപ്പ് നേരത്തെ തന്നെ നടത്തിയിരുന്നു പ്രതിയുടെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിട്ടുള്ള ലാപ്ടോപ്പ് അടക്കമുള്ള വസ്തുക്കൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുമുണ്ട് കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള മുഹമ്മദ് ഷഫീഖിൻ്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയും ചെയ്യും ചോദ്യം ചെയ്യലിനായി ഏഴ് ദിവസമാണ് കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കുള്ള കോടതി പ്രതിയെ കസ്റ്റഡിയിലേക്ക് വിട്ടത് ഏഴ് ദിവസം പൂർത്തിയാകുന്നതോടെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് കരുതേണ്ടത് ഉടൻ തന്നെ ഇന്ന് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് വിവരങ്ങൾ വരുമെന്നാണ് കരുതുന്നത് കരിപ്പൂർ സ്വർണ്ണക്കടത്തിന് പുറമെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രധാന പ്രതികൾക്ക് സ്വർണ്ണക്കടലിലുള്ള പങ്കിലും മുഹമ്മദ് ഷഫീഖ് മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് ലഭിച്ചിട്ടുള്ള വിവരം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത